تفسير البيضاوي كلاس 49 الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين اللهم اغفر لي ولوالدي ولأستاذي ولمصنف هذا الكتاب بسم الله الرحمن الرحيم وقيل الدين الشريع وقيل الطاعة والمعنى يوم جزاء الدين وتخصيص اليوم بالإضافة إما لتعظيمه أو لتفرده تعالى بنفوذ الأمر فيه وإجراء هذه الأوصاف على الله تعالى من كونه موجدا للعالمين ربا لهم منعما عليهم بالنعم كلها ظاهرها وباطنها عاجلها وآجلها مالكا لأمورهم يوم الثواب والعقاب للدلالة على أنه الحقيق بالحمد لا أحد أحق به منه بل لا يستحقه على الحقيقة سواه فإن ترتب الحكم على الوصف يشعر بعليته له وللإشعار من طريق المفهوم على أن من لم يتصف بتلك الصفات لا يستأهل لأن يحمد فضلا أن يعبد ليكون دليلا على ما بعده ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് മാലിക് യൗമുദ്ദീൻ എന്ന യൗമുദ്ദീൻ എന്നതിൻ്റെ അർത്ഥമാണ്. ദീൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പൊ നമ്മൾ പ്രതിഫലം എന്നാണ് ദീൻ എന്നതിൻ്റെ അർത്ഥം പറഞ്ഞത്. അപ്പൊ യൗമുൽ ജസാ എന്ന്, മാലിക് യൗമിൽ ജസാ എന്ന്, മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ. ഇനി വക്കീല അദ്ദീനു അശ്ശരിയ, ഒരു കീലയുണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ ശരീഅത്ത് എന്നാണ്, മതം എന്നാണ് ദീനിൻ്റെ അർത്ഥം. വക്കീല വേറെ ഒരു കീലയുണ്ട് അത്താഴത്തു അനുസരണം എന്നാണ്. ഈ ദാനയദീനു ദീനിന് ആ അർത്ഥമൊക്കെ വരാം. മതം നർത്തണ്ട്, പ്രതിഫലം നർത്തണ്ട്, അതുപോലെ തന്നെ അനുസരണം എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഈ അനുസരണം എന്ന അർത്ഥമാണ്. അങ്ങനെ വരുമ്പോൾ ശരീഅത്തും ത്വാഅത്തുമൊക്കെ അർത്ഥമാക്കുമ്പോൾ അവിടെ എന്തായിരിക്കും അർത്ഥം? അപ്പം വൽ മഅന അർത്ഥം യൗമു ജസാഇദ്ദീൻ എന്നായിരിക്കും. യൗമു ജസാഇദ്ദീൻ. അപ്പൊ ശരീഅത്ത് എന്നും അനുസരണം ത്വാഅത്ത് എന്നൊക്കെ അർത്ഥം കൊടുത്താൽ ഒരു മുദാഫിനെ സങ്കല്പിക്കേണ്ടി വരും. അപ്പോളേ ശരിയാവുള്ളൂ. അല്ല, ശരീഅത്തിന്റെ ദിനം അതല്ലല്ലോ. ശരീഅത്തിന്റെ ദിനം ദുന്യാവിലല്ലേ? ശരീഅത്തുള്ളത്, ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെ ഉള്ളത് ദുന്യാവിലല്ലേ? അപ്പൊ ശരീഅത്തിന്റെ ദിനത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞാൽ ദുന്യാവിന്റെ ഉടമസ്ഥൻ എന്നാവും. ശരിക്കതല്ലല്ലോ ഉദ്ദേശിക്കണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ഒരു ജസാഇനെ മഹദൂഫായി സങ്കല്പിക്കേണ്ടി വരും. അപ്പൊ എങ്ങനെ അർത്ഥം വരിക? യൗമു ജസാഇദ്ദീൻ എന്ന് വരും. ശരീഅത്ത് എന്നർത്ഥം കൊടുക്കുകയാണെങ്കിൽ ശരീഅത്തിലുള്ളതായ പ്രതിഫലത്തിൻ്റെ നാള്, ശരീഅത്ത് പറയുന്ന പ്രതിഫല നാള്. മതത്തിൻ്റെ നാള് എന്ന് പറഞ്ഞാൽ മതം പ്രതിഫലം നൽകും എന്ന് പറയുന്ന നാള്. അപ്പം മതത്തിലുള്ളതായ പ്രതിഫലത്തിൻ്റെ നാള്. അപ്പം യൗമു ജസാഇദ്ദീൻ. ഇനിയോ ദീനിന് ത്വാഅത്ത് എന്നർത്ഥം വെക്കുകയാണെങ്കിലോ, അപ്പോ ഇതന്നെ ജസാഉദ്ദീൻ. അപ്പൊ എങ്ങനെ അർത്ഥം വരിക? അനുസരണത്തിന് പ്രതിഫലം ലഭിക്കുന്ന ദിവസം യൗമു ജസാഇദ്ദീൻ. ആ ജസാഇദ്ദീൻ എന്നത് ഒന്ന് യൗമുൽ ജസാഇൽ കാഇനി ഫി ശരിയ, അങ്ങനെയാവും. മറ്റത് യൗമുൽ ജസാഇ അൽ കാഇനി ലി ത്വാഅത്തി എന്നാകും. രണ്ട് രൂപം വരും. ഒന്ന് യോമുൽ ജസാഇ ഫി ശരിയ, അസാബിത്തി ഫി ശരിയ, അല്ലെങ്കിൽ രണ്ടാമത്തത് യൗമുൽ ജസാഇൽ കാഇനി ലിത്വാ, അനുസരണത്തിനുള്ളതായ പ്രതിഫല ദിവസം. അങ്ങനെയും ആകാം അർത്ഥം. അപ്പൊ ഏതാവട്ടെ, ഒരു ജസാ എന്ന് മുദാഫ് സങ്കല്പിക്കേണ്ടി വരും. പക്ഷേ ആ മുദാഫ് സങ്കല്പിക്കേണ്ടി വരില്ല. നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ നേരെ പ്രതിഫല നാളിൻ്റെ ഉടമ. അപ്പോൾ പിന്നെ ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഏത് ചെയ്തത്? ഇമാം ബൈലാവി തങ്ങൾ ഈ രണ്ട് അഭിപ്രായങ്ങളെ തംരീദിന്റെ സ്വീഗ കൊണ്ട് വക്കീല വക്കീല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത്.
അപ്പൊ ആദ്യം പറഞ്ഞതാണ് കൂടുതൽ അൽഹർ അഷ്ഹർ എല്ലാം അതാണ് എന്നർത്ഥം. ഇനി വതഖ്സീസുൽ യൗമി ബിൽ ഇളാഫ, വതഖ്സീസുൽ യൗമി ബിൽ ഇളാഫത്തി, യൗമിനെ പ്രത്യേകമാക്കൽ ബിൽ ഇളാഫത്തി ഇളാഫത്ത് കൊണ്ട്, യൗമിനെ പ്രത്യേകമാക്കിയത് എന്ന് പറഞ്ഞാൽ മാലിക്കി യൗമുദ്ദീൻ, യൗമുദ്ദീനിന്റെ ഉടമ എന്ന് പറഞ്ഞ് മാലിക്കിനെ യൗമിലേക്കാണല്ലോ ഇളാഫത്ത് ചെയ്തത്. അപ്പം എന്ത് യൗമിനെ മാത്രം ഇളാഫത്ത് കൊണ്ട് പ്രത്യേകമാക്കിയത് എന്ന് പറഞ്ഞാൽ മാലിക്കിനെ യൗമിലേക്ക് ഇളാഫത്ത് ചെയ്തെന്തേൻ, അള്ളാഹുവിനെ യൗമിലേക്ക് ഇളാഫത്ത് ചെയ്തെന്തേ. വേറെയും കുറെ സംഗതികളുണ്ടല്ലോ, അതിലേക്ക് ഇളാഫത്ത് ചെയ്തുകൂടായിരുന്നു. ഈ യൗമിലേക്ക് ഇളാഫത്ത് ചെയ്ത് യൗമുദ്ദീനിലേക്ക് ഇളാഫത്ത് ചെയ്തതെന്തേ, മാലിക്കി യൗമുദ്ദീൻ എന്ന് മാലിക്കി ദുന്യ പറയാലോ. അതുപോലെ മറ്റു പലതിലേക്കും ഇളാഫത്ത് ചെയ്യാൻ പറ്റുമല്ലോ. ഈ യൗമുദ്ദീനിന്റെ ഉടമ എന്ന് പറഞ്ഞ് അതിലേക്ക് ഇളാഫത്ത് ചെയ്തത് എന്തേൻ. അപ്പൊ അവിടെ ബിൽ ഇളാഫത്തി എന്ന് പറഞ്ഞ ഇളാഫത്ത് ഉണ്ടല്ലോ, അത് മജ്ഹൂലിന്റെ മസ്തറായിരിക്കും, മജ്ഹൂലിന്റെ മസ്തർ. അല്ലെങ്കിൽ യൗമിനെ ഇളാഫത്ത് കൊണ്ട് പ്രത്യേകമാക്കൽ എന്ന് പറയുമ്പം യൗമിനെ എടുക്കാൻ ഇളാഫത്ത് ചെയ്തത്, യൗമിനെ ഇളാഫത്ത് ചെയ്തിന് ദീനിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, യൗമിലേക്ക് മാലിക്കിനെ ഇളാഫത്ത് ചെയ്തതാണ് വിഷയം. അപ്പൊ അവിടെ ബിൽ ഇളാഫത്തി എന്നതിനെ മജ്ഹൂലിനെ മസ്തറാക്കിയാൽ മതി. അപ്പൊ അർത്ഥം എങ്ങനെ വരും, ഓ തഖ്സീസുൽ യൗമി, യൗമിനെ യൗമുദ്ദീനിനെ ഹാസാക്കൽ, അല്ല യൗമിനെ ഹാസാക്കൽ ബിൽ ഇളാഫത്തി, ഇളാഫത്ത് ചെയ്യപ്പെടൽ കൊണ്ട്, ഇളാഫത്ത് ചെയ്യപ്പെടൽ കൊണ്ട്. അതായത് മാലിക്കിനെ ഇതിലേക്ക് ഇളാഫത്ത് ചെയ്തു, അപ്പൊ ഇളാഫത്ത് ചെയ്യപ്പെടൽ കൊണ്ട്, അതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടൽ കൊണ്ട് ആ അർത്ഥം കിട്ടണമെങ്കിൽ മജ്ഹൂലിന്റെ മായനാക്ക് വെക്കേണ്ടി വരും ഇളാഫത്തിനെ. അപ്പൊ മാലിക്കി എന്നതിനെയും മലിക്കി എന്നതിനെയും ഈ യൗമിലേക്ക് ഇളാഫത്ത് ചെയ്തത്. സംഗതി എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും എല്ലാ കാര്യങ്ങളും ഉടമപ്പെടുത്തുന്നവൻ എന്നാണല്ലോ പിന്നെന്തേ ഈ ഒരു ദിവസത്തെ മാത്രം ഉടമപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞത്. അത് ലി തഅദീമിഹി, ഒന്നാമത്തെ കാരണം ലി തഅദീമിഹി, ഇമ്മാ ലി തഅദീമിഹി, ഇമ്മാ ലി തഅദീമിഹി, ഒന്നുകിൽ ഇതിനെ തഅദീമാക്കാൻ വേണ്ടിയാണ്. ഇമ്മാ ലി തഅദീമിഹി, ഒന്നുകിൽ ഇതിനെ തഅദീമാക്കാൻ വേണ്ടി, ഈ ദിവസത്തിനെ ഒന്ന് തഅദീമാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടല്ലോ, അള്ളാഹുവിനെ ഈ ദിവസത്തിലേക്ക് ഇളാഫത്ത് ചെയ്യുന്ന സമയത്ത് പ്രതിഫല നാളിന്റെ ഉടമയാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അന്ന് മറ്റൊരാൾക്കും ഉടമാവകാശമില്ല. അപ്പൊ പടച്ചോന്റെ മാത്രം ഓണർഷിപ്പിൽ, എന്താ മറ്റുള്ള ദുന്യാവിലും അങ്ങനെ തന്നെ അല്ലേ എന്നൊരു ചോദ്യം വരും. ദുന്യാവിൽ അങ്ങനെ തന്നെയാണ്, ലാഹിറ നിലക്ക് വേറെയും മാലിക്കുകൾ വരാം. ദുന്യാവിലും ഹക്കീക്കിയായ മാലിക്ക് അള്ളാഹുവിനെ ഉള്ളൂ, എന്നാലും ലാഹിറ നിലക്ക് അങ്ങനെ ഉണ്ട്. എന്നാ വരൂബി ഹസബിൽ ലാഹിരി പോലും ഏതില്ല, അവിടെ വേറൊരു മാലിക്കില്ല, അവിടെ വേറൊരു മലിക്കില്ല. ദുന്യാവിൽ വേറെ മലിക്കും മാലിക്കും ഒക്കെ വരാം, എന്നാൽ അതൊന്നുമില്ലാതെ ഈ പ്രതിഫല നാളിന്റെ ഉടമ അല്ലെങ്കിൽ പ്രതിഫല നാളിലെ രാജാവ് എന്ന് പറഞ്ഞ് അതിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സ്വന്തം അള്ളാഹുവിന്റെ ഓണർഷിപ്പിൽ മാത്രമുള്ള യൗമുൽ യൗമുദ്ദീൻ എന്ന് പറയുമ്പം യൗമുൽ ആഹിർ അൽ യൗമുൽ ആഹിറിന് അതൊരു ബഹുമാനമാണ് അള്ളാഹുവിനെ അതിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ. കാരണം മാലിക്കിന് കിട്ടുന്ന താലീമ് സ്വാഭാവികമായി അതുകൊണ്ട് യൗമിനും താലീമ് ലാസിമാക്കുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അല്ലെങ്കിൽ പിന്നെ ഔലി തഫറുദിഹി, അല്ലെങ്കിൽ ഔലി തഫറുദിഹി തആല, അള്ളാഹു തആല ഒറ്റക്കായതിനു വേണ്ടിയാണ്. ബിൻ ഉഫൂദിൽ അംരി ഫീഹി, ആ ദിവസം കാര്യം നടപ്പിലാകൽ കൊണ്ട് അള്ളാഹു മാത്രം തനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കാൻ പടച്ചോൻ മാത്രമേ ഉള്ളൂ, വേറൊരാളും പറഞ്ഞു തന്ന അവിടെ നടപ്പാവൂല. കാര്യം നടപ്പാകൽ കൊണ്ട് ആ ദിവസത്തിൽ അള്ളാഹു മാത്രം മുതഫരിദാണ് എന്ന കാരണം, എന്ന കാര്യം അത് ബോധ്യപ്പെടുത്താനാണ് മാലിക്കിനെ ഇതിലേക്ക് തന്നെ ഇളാഫത്ത് ചെയ്തത് എന്ന് പറഞ്ഞാൽ അന്ന് വേറൊരു മാലിക്കില്ല, അന്ന് വേറൊരു മലിക്കില്ല എന്ന് വരുത്താനാണ്. ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല, ഈ മാലിക്കിനും മലിക്കിനെ അതിനേക്കാട്ട് ഇളാഫത്ത് ചെയ്യുമ്പോൾ ഈ മാലിക്കിനും മലിക്കിനും കിട്ടുന്ന തഅലീമിനോട് ബിത്തബ ആയിട്ട് ഈ ദിവസത്തിനൊരു ബഹുമാനം കിട്ടും. അപ്പൊ അള്ളാഹു ഉടമയായി വരുന്ന ദിവസം എന്ന് പറയുമ്പോൾ ആ ദിവസത്തിന് അതൊരു ബഹുമാനമാണല്ലോ. ആദ്യത്തെ രൂപം അതാണ്. രണ്ടാമത്തേത്, അന്ന് കാര്യം നടപ്പിലാകൽ കൊണ്ട് അള്ളാഹു മാത്രം തനിച്ചിരിക്കുന്നു, മറ്റൊരു ഉടമയോ മറ്റൊരു രാജാവോ അവിടെ ഉണ്ടാവില്ല എന്നർത്ഥം. പിന്നെ ലി തഅദീമിഹി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതിന് ഇല്ലത്തും എന്ന് പറഞ്ഞാൽ മാലിക്കിനെ ഇളാഫത്ത് ചെയ്തതിന് ഇല്ലത്തും. രണ്ടാമത്തേത് ഔ മലിക്കെന്ന് പറഞ്ഞല്ലേ, മലിക്കിനെ ഇളാഫത്ത് ചെയ്യുന്ന രൂപമുണ്ടല്ലാതെ, അതാണ് ഔലി തഫറുദി ബി
നുഫൂദ് ഇല്ലാം റിഫീഹി അങ്ങനെയും അഭിപ്രായം പറഞ്ഞവരുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, രണ്ട് സ്ഥലത്തേക്കും രണ്ടും വെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും പറയാവുന്നതാണ്. ഏതായാലും ഹക്കീക്കത്തിൽ അല്ല അന്ന് മുനഫിദ് അള്ളാഹു മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, ഭൂമിലോകത്തും മുനഫിദുകൾ വരൂലേ എന്ന് ചോദിച്ചാൽ അവിടെ ഹക്കീക്കത്തിൽ അള്ളാഹു മാത്രമാണ് മുനഫിദെങ്കിലും ലാഹിറിൽ ഏത് വരും മറ്റു മുനഫിദീങ്ങളും വരും. പക്ഷെ ആഹിറത്തിൽ അങ്ങനെയല്ല, ആഹിറത്തിൽ അള്ളാഹു മാത്രം തനിക്കും ഏത് നുഫൂദുൽ അംറു കൊണ്ട് മുനഫിദായിട്ട് കാര്യങ്ങൾ നടപ്പാക്കാൻ അള്ളാഹു മാത്രമേ ഉണ്ടാകൂ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലി തഅദീമിഹി ഔ ലി തഫറുദിഹി തആല ബി നുഫൂദിൽ അംരി ഫീഹി. ഇനി അടുത്തത് നമ്മൾ പുതിയ ഒരു ചർച്ച, അതെന്താണ്? വഇജ്റാഉ ഹാദിഹിൽ ഔസാഫി അലല്ലാഹി തആല. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഈ മൂന്ന് വസ്ഫുകളെ അള്ളാഹുവിൻ്റെ മേൽ നടത്തൽ, വഇജ്റാഉ ഹാദിഹിൽ ഔസാഫി അലല്ലാഹി തആല, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അലാമാ സനദുക്കുർഹു, ശേഷം നമ്മൾ പറയുന്നത് അനുസരിച്ച് എന്ന് പറഞ്ഞിരുന്നു. ആ ശേഷം പറയുന്നത് എന്ന് പറഞ്ഞാൽ അതാ പോയി വരുന്നത് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന് ശേഷം ഈ മൂന്ന് വസ്ഫുകൾ തന്നെ പറഞ്ഞത്. വഇജ്റാഉ ഹാദിഹിൽ ഔസാഫി അലല്ലാഹി തആല, അതായത് റബ്ബിൽ ആലമീൻ എന്ന് ഒന്ന്, അർറഹ്മാനിർ റഹീം രണ്ട് മൂന്ന്, റബ്ബിൽ ആലമീൻ ഒന്ന്, അർറഹ്മാനി രണ്ട്, അർറഹീമി മൂന്ന്, മാലിക്കി യൗമിദ്ദീൻ നാല്. അപ്പൊ ഈ വസ്ഫുകൾ ഏതാകല്, ഇതിൻ്റെ മേലില് നടത്തല്, ഇതിൻ്റെ മേലിൽ നടത്തല്, ഈ വസ്ഫുകളെ ഇതിൻ്റെ മേൽ നടത്തല്. മൂന്നൂന്ന് വെണ്ണ നാലൂന്ന് വെണ്ണട്ടോ, അർറഹ്മാനി അർറഹീമി രണ്ടാക്കുമ്പം നാലൂന്ന് വരും, അതല്ലെങ്കിൽ മൂന്നൂന്ന് വരും. റബ്ബിൽ ആലമീൻ, അർറഹ്മാനി റഹീം, മാലിക്കി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു, അല റബ്ബിൽ ആലമീൻ, അർറഹ്മാനി, അർറഹീമി, മാലിക്കി യൗമിദ്ദീൻ, അങ്ങനെ നാല് അങ്ങനെയും വേണമെങ്കിൽ ആക്കാം. ഓ ഇജ്റാഉ ഹാദിഹിൽ ഔസാഫ്, ഈ വസ്ഫുകളെ നടത്തൽ, അലല്ലാഹി അല്ലാഹു തആലാന്റെ മേൽ, അലല്ലാഹി തആല, ഏതാണ് ആ വസ്ഫുകൾ? മിൻ കൗനിഹി, അല്ലാഹു ആണെന്നതിനാൽ. ആ വസ്ഫുകൾക്ക് ഹാദിഹിൽ ഔസാഫി എന്നതിൽ നിന്ന് ബയാനാണ് മിൻ കൗനിഹി, അല്ലാഹു ആണെന്നതിനാൽ. മൂജിദൽ ലിൽ ആലമീന റബ്ബല്ലഹും, ലോകത്തെ ഉണ്ടാക്കിയവനും ആ ലോകരുടെ രക്ഷിതാവുമാണ്, ലോകരെ ഉണ്ടാക്കിയവനും ലോകരുടെ രക്ഷിതാവുമാണെന്നതിനാൽ. അപ്പൊ റബ്ബുൽ ആലമീൻ എന്നുള്ളത് കേട്ടോ. മുൻഇമൻ അലൈഹിം ബിന്നിഅമി കുല്ലിഹ, അവരുടെ മേലെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്നവനാണ് എന്ന നിലയിലും, അത് മുൻഇമൻ അലൈഹിം ബിന്നിഅമി കുല്ലിഹ, എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും അവരുടെ മേൽ അനുഗ്രഹിക്കുന്നവനുമാണ്. ലാഹിരിഹ വ ബാത്തിനിഹ, ആജിരിഹ വ ആജിരിഹ, അതിൽ ബാഹ്യമായതും പരോക്ഷമായതും ഇപ്പോൾ ഭൗതികമായതും ദുന്യാവിലു ഇഹലോകത്തുള്ളതും പരലോകത്തുള്ളതും. ആജിരിഹ വ ആജിരിഹ എന്ന് പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവാണ് നൽകുന്നത് എന്നതിനാലും. അത് രണ്ടാം വസ്തു, അതായത് റബ്ബിൽ ആലമീൻ കഴിഞ്ഞു, മൂജിദല്ലിൽ ആലമീൻ റബ്ബല്ലഹും എന്നതുകൊണ്ട്. പിന്നെ മുൻഇമൻ അലൈഹിം ബിന്നിഅമി കുല്ലിഹ ലാഹിരിഹ വ ബാത്തിനിഹ ആജിരിഹ വ ആജിരിഹ എന്ന് പറഞ്ഞാൽ ഏതാണ്? അർറഹ്മാനിർ റഹീം. അപ്പൊ അവിടെ ഒരൊറ്റ ഒന്നായിട്ട് തന്നെ എണ്ണിപ്പോയേക്കാണ്. ഇനി മാലിക്കൽ ലിഉമൂരിഹിം യൗമ സവാബി വൽ നിഖാബ്, സവാബ് നിഖാബിന്റെ ദിവസത്തിൽ അവരുടെ കാര്യങ്ങളെ ഉടമപ്പെടുത്തുന്നവനുമാണെന്നതിനാൽ. ആ മൂന്നാമത്തത് ഏത്? രക്ഷാശിക്ഷയുടെ നാളിൽ, യൗമ സവാബി വൽ നിഖാബ്, രക്ഷാശിക്ഷയുടെ നാളിൽ അവരുടെ സകല കാര്യങ്ങളും ഉടമപ്പെടുത്തുന്നവനുമാണ് അവൻ എന്നതിനാൽ. ഇങ്ങനെ മൂന്ന് വസ്തുകൾ അള്ളാഹുവിന്റെ മേൽ നടപ്പിലാക്കൽ, അള്ളാഹുവിന്റെ മേൽ നടത്തൽ, ഇജ്റാ ചെയ്യൽ എന്തിനു വേണ്ടിയാണ്? ലിദ്ദലാലത്തി, അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇജ്റാഉ എന്നുള്ള മുബ്തദാന്റെ ഖബർ ലിദ്ദലാലത്തി എന്നതാണ്. വ ഇജ്റാഉ ഹാദിഹിൽ ഔസാഫി അലല്ലാഹി തആല. എന്നിട്ട് പിന്നെ ആ വസ്തുക്കൾ ഏതാണ് എന്നാ പിന്നെ പറഞ്ഞത്? മിൻ കൗനിഹി മൂജിദൽ ലിലാലമീന റബ്ബല്ലഹും ഒന്ന്, മുൻഇമൻ അലൈഹിം ബിന്നിഅമി കുല്ലിഹ ലാഹിരിഹ വ ബാത്തിനിഹ ആജിരിഹ വ ആജിരിഹ രണ്ട്, മാലിക്കൽ ലിഉമൂരിഹിം യൗമ സവാബി വൽ ഇഖാബ്. അപ്പൊ മൂന്ന്, റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക്കി യൗമിദ്ദീൻ. ഇത് ഇങ്ങനെ ഈ മൂന്ന് വസ്തുക്കളെ അള്ളാഹുവിന്റെ മേൽ നടത്തൽ, ലിദ്ദലാലത്തി, അറിയിക്കാൻ വേണ്ടിയാണ്. അലാ അന്നഹുൽ ഹഖീഖു ബിൽ ഹംദി, അള്ളാഹുവാണ് ഹംദ് കൊണ്ട് ബന്ധപ്പെട്ടവൻ എന്നതിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടിയാണ്. ലാ അഹദ ഹഖ ബിഹി മിൻഹു,
ആ ഹംദ് കൊണ്ട് അവനേക്കാൾ ബന്ധപ്പെട്ട മറ്റൊരാളുമില്ല. ആ ഹംദിന് അവകാശിയായി അള്ളാഹുവിനേക്കാൾ അഹക്കായിട്ട് വേറൊരാളുമില്ല. അള്ളാഹു മാത്രമാണ് ഹംദ് കൊണ്ട് ബന്ധപ്പെട്ടത് എന്ന് അറിയിക്കാനാണ്. ബൽ എന്നല്ല, ലാ യസ്തഹിഖുഹു അലൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ ആ ഹംദിനെ അവകാശപ്പെടുത്തുകയില്ല. സിവാഹു, അള്ളാഹു അല്ലാത്ത ഒരാൾ അതിനെ അവകാശപ്പെടുത്തുക തന്നെ ഇല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വസ്തുകൾ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് എന്നാപ്പ നമ്മൾ പറഞ്ഞത്? ഈ വസ്തുകൾ പറഞ്ഞത്, ഒന്ന്, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ്, അള്ളാഹു മാത്രമാണ് ഹംദ് കൊണ്ട് ബന്ധപ്പെട്ട്, അള്ളാഹു ഹംദ് കൊണ്ട് ബന്ധപ്പെട്ടവനാണ്. ആ ഹംദ് കൊണ്ട് ബന്ധപ്പെട്ടവൻ അവനല്ലാതെ മറ്റൊരാളും ഇല്ല എന്നല്ല, യഥാർത്ഥത്തിൽ അവന് മാത്രമേ ഹംദിൻ്റെ അവകാശിയായിട്ടുള്ളൂ എന്നിങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു പിറകിൽ ഈ മൂന്ന് ഔസാഫുകൾ തന്നെ കൊണ്ടുവന്നത്. അപ്പം ഒരു ചോദ്യം, അതുകൊണ്ട് എങ്ങനെ ഇപ്പം ഇത് കിട്ടുക? ഈ മൂന്ന് വസ്തു പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണിപ്പം ഈ മൂന്ന് വസ്തുവിലേക്ക് നോക്കിയിട്ട് അള്ളാഹു മാത്രമാണ് ഹംദിന് ബന്ധപ്പെട്ടവൻ എന്ന് മനസ്സിലാകുക? അതോ അൽഹംദുലില്ലാ ഹംദ് മുഴുവനും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞ് ഹുക്കുമ് ചെയ്തു കഴിഞ്ഞു, നിസ്ബത്ത് ഹുക്കുമിയ അവിടെ വന്നു കഴിഞ്ഞു, ഹംദ് അള്ളാഹുവിനാണ്, ഹംദിനെ അള്ളാഹു തആലക്ക് വേണ്ടി നിസ്ബ ചെയ്തു. അപ്പോ ഫഇന്ന തറത്തുബൽ ഹുക്മി, ഹുക്കുമ് തറത്തുബാകൽ അലൽ വസ്ഫി, വസ്ഫിന്റെ മേൽ എന്ന് പറഞ്ഞാൽ ഒരു ഹുക്കുമ് പറഞ്ഞ് അതിന്റെ തൊട്ടു പിറകിൽ സിഫത്ത് വരികയാണെങ്കിൽ എന്നർത്ഥം. ഫഇന്ന തറത്തുബൽ ഹുക്മി, കാരണം, അവിടെ ഫാ ദാലിലിയാണ്. ഫഇന്ന തറത്തുബൽ ഹുക്മി, കാരണം, ഹുക്കുമ് തറത്തുബാകൽ അലൽ വസ്ഫി, വസ്ഫിന്റെ മേലില്. അപ്പൊ ഒരു ഹുക്കുമ് പറഞ്ഞു എന്നിട്ട് വസ്ഫ് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം അഖ്രിം ആലിമൻ, നീ ആലിമിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. ഈ അഖ്രിം എന്ന ഹുക്കുമ് അത് ചെയ്യാനുള്ള കാരണം എന്താണ്? ആലിമിനെ ബഹുമാനിക്കണം എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ ഏതാണ്, നീ അഖിരിം റജുലൻ ആലിമ, ആലിമായ റജുലിനെ നീ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. അവിടെ ആലിം എന്നുള്ള വസ്ഫ് വന്നു, മറ്റേ രൂപത്തിലും പാരാട്ടോ, വസ്ഫ് ഹുക്മുമൽ തറത്തുബാകുക എന്നുള്ളൂ. ഉടനെ തറത്തുബായാൽ ഇൽമുണ്ടായത് കൊണ്ടാണ് ബഹുമാനിക്കണം എന്ന് പറഞ്ഞു എന്ന് കിട്ടും. അതാ ഇനി പറയുന്നത്, ഫഇന്ന തറത്തുബൽ ഹുക്മി, ഹുക്മ തറത്തുബാകൽ അലൽ വസ്ഫി, വസ്ഫിനെ തുടർന്ന് ഹുക്മ വരിക എന്ന് പറഞ്ഞാൽ ഹുക്മിനെ തുടർന്ന് വസ്ഫ് വരിക, ഹുക്കുമ് തറത്തുബാകൽ വസ്ഫിന്റെ മേലിൽ. അപ്പൊ വസ്ഫിനെ തുടർന്ന് ഹുക്കുമ് വരിക എന്നത് ആദ്യം വസ്ഫ് പറയുന്നു, അല്ല ഹുക്കുമ് പറയുന്നു, അതിന്റെ തൊട്ടു പിറകിൽ ആ ഹുക്കുമിനെ തുടർന്ന് വസ്ഫ് വരൽ, അതാണ് ഹുക്കുമ് വസ്ഫിന്മേൽ തറത്തുബാകുക എന്ന് പറയാം പറയൽ. ഇത് ഹുക്കുമിനെ തുടർന്ന് വസ്ഫ് വന്നാൽ എന്താണ്? ആ വസ്ഫ് ആ ഹുക്കുമിന് ഇല്ലത്താണ് എന്നറിയിക്കും. അത് നമ്മൾ ജമൽ ജവാമിലെ കോതി പഠിച്ചൊരു സംഭവമാണ്, ഉസൂൽ ഫിക്കിലൊക്കെ ഉള്ള സംഗതിയാണ്. യുഷ്ഇറു ബില്ലിയത്തിഹി ലഹു, അപ്പൊ ഹുക്കുമിനെ തുടർത്തി വസ്ഫ് പറയുകയാണെങ്കിൽ ആ വസ്ഫ് ഏതാണെന്ന് വരും, ഈ ഇല്ലത്തിന് അത് കാരണാണെന്ന് വരും. അക്രീം ആലിം എന്ന് പറയുമ്പോൾ ആലിം ആയത് കൊണ്ട് ബഹുമാനിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്നർത്ഥം. അങ്ങനെ വരും. അപ്പൊ എന്തായി? റബ്ബുൽ ആലമീൻ ആയതുകൊണ്ടാണ് അള്ളാഹു മഹ്മൂദ് ആയത്, അർറഹ്മാനി റഹീം ആയതുകൊണ്ടാണ് അള്ളാഹു മഹ്മൂദ് ആയത്, അതുപോലെ തന്നെ മാലിക്യോമിദ്ദീൻ ആയതുകൊണ്ടാണ് മഹ്മൂദ് ആയത്. അതിന്റെ വിശദമായ വിശദീകരണമാണ് നേരത്തെ നമ്മൾ ആ പറഞ്ഞത്, മൂജിദൽ ആലമീൻ റബ്ബല്ലഹും, റബ്ബുൽ ആലമീന്റെ വിശദീകരണം. മുന്നൈമൻ അലൈഹിം ബിൻ നിഅമി കുല്ലിഹാ ലാഹിരിഹാ വബാത്തിനിഹാ അജ്രിഹാ വാജ്രിഹാ, ഒക്കെ നമ്മൾ അർറഹ്മാൻ ഇർറഹീം എന്നോർത്ത് വിശദീകരിച്ചതിന്റെ രത്ന ചുരുക്കാണ് കേട്ടോ. മാലിക്കൽ ഉമൂരിഹിം യൗമ സവാബി ലിക്കാബ്, അപ്പൊ നമ്മൾ മാലിക്യോമിദ്ദീനിലും വിശദീകരിച്ചതാണ്. അപ്പം ഈ പറഞ്ഞ വസ്തുക്കളെ കൊണ്ട് ഇത് അവക്ക് ഇല്ലത്താണ് എന്ന് വരും. അപ്പോ എന്ത് ചെയ്തു? ഈ വസ്ഫുകൾ ഉള്ളവനെ ഹംദ് ചെയ്യാവൂന്ന് വരും. ഈ വസ്ഫുണ്ടായത് കൊണ്ടാണ് അള്ളാഹുവിന് ഹംദ് വന്നത് എന്ന് വരും. ഈ വസ്ഫുള്ളത് കൊണ്ട് അള്ളാഹു ഹംദിനെ അവകാശപ്പെടുത്തി എന്ന് വരും. അത് വരൂലേ? വരും. ഇനി വലില്ലിസ് ആരിമിൻ തൊരീക്കിൽ മഫ്ഹൂം, മഫ്ഹൂമിന്റെ തൊരീക്കിലൂടെ അറിയിക്കാനുമാണ്. മഫ്ഹൂമിന്റെ തൊരീക്കിൽ, അപ്പൊ ഈ പറഞ്ഞത് മന്തൂക്കിന്റെ തൊരീക്കിലൂടെ അറിയിക്കുന്നത്, ആ കൈന്റെ നേരെ മന്തൂക്ക. റബ്ബുൽ ആലമീൻ ആകുമ്പോ ഹംദ് ചെയ്യണം, അർറഹ്മാനു റഹീം ആകുമ്പം ഹംദ് ചെയ്യണം, വലിയ അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞ് തരുന്നവനാകുമ്പോൾ. അതുപോലെ തന്നെ നാളെ പ്രതിഫല നാളിന്റെ ഉടമയാണ് റബ്ബ് നോക്കുമ്പോൾ അവനെ ഹംദ് ചെയ്യണം, അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആ മൂന്ന് കാരണങ്ങളെ കൊണ്ടും ഹംദിനെ അവകാശപ്പെടുത്തും, അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, ഇനി ആവർത്തിക്കേണ്ടതില്ലല്ലോ. എന്തുകൊണ്ടാണ് അതുകൊണ്ട് അവകാശപ്പെടുത്തുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന്, അള്ളാഹുവിന് അർഹതയുണ്ട് ഹംദിന്; രണ്ട്,
ഒപ്പം കൂടിയാൽ വെറുതെ ആകൂല. മൂന്ന്, ഹംദ് ചെയ്തിട്ടില്ലെങ്കിൽ ഏതാണ്? ശരിക്ക് താക്കീതാണ്, വാണിംഗ് ആണ്, മാലിക്കിയോ മെദ്ദീൻ. ഒക്കെ നമ്മൾ അന്ന് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളെ എന്തായാലും എന്ത് ചെയ്യണം? ഹംദ് ചെയ്യണം എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ മന്തൂക്കാണ്, ഇനി മഫ്ഹൂമാണ് വരുന്നത്. വമീ വലില്ലിഷ് ആരി മിൻ ത്വരീഖിൽ മഫ്ഹൂമി, മഫ്ഹൂമിന്റെ ത്വരീഖിലൂടെ അറിയിക്കാൻ വേണ്ടിയും. ലിദ്ദലാലത്തിന്റെ ഒരു കാറ്റിഫ്, വലില്ലിഷ് ആരി മിൻ ത്വരീഖിൽ മഫ്ഹൂമി, മഫ്ഹൂമിന്റെ ത്വരീഖിലോ. ഇത് മന്തൂക്കാവൂല, ഇത് മഫ്ഹൂമാവും. എന്തിന്റെ മേലിൽ അറിയിക്കുക? അലാ അന്ന മല്ലം യത്തസിഫ് ബിതിൽക സിഫാത്തി. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഈ വസ്ഫ് പറയുമ്പോൾ, ഈ വസ്ഫ് ഉള്ളവനാണ് സർവസ്തുതി എന്ന് പറയുമ്പോൾ, ഈ വസ്ഫ് ഉള്ളത് കൊണ്ടാണ് റബ്ബ് ഹംദിനെ ബന്ധമാക്കിയത് എന്ന് വന്നു. അതിപ്പോ ഏതാണ്? മന്തൂക്കാണ്, കലിമത്തിന്റെ നേരെ മന്തൂക്കാണ്, ആ പറഞ്ഞതിന്റെ നേരെ അർത്ഥമാണ്. ഇനി മഫ്ഹൂമ്, ആ പറഞ്ഞു കഴിഞ്ഞ് തിരിഞ്ഞു വരുന്ന അർത്ഥം, അതല്ലേ മഫ്ഹൂമ്? അപ്പൊ എങ്ങനെയാണ്? അലാ അന്ന മല്ലം യത്തസിഫ് ബിതിൽക സിഫാത്തി, ഈ സിഫത്തുകൾ ഉള്ളത് കൊണ്ടാണ് അള്ളാഹു മഹ്മൂദായതെങ്കിൽ, ഈ സിഫത്തുകൾ കൊണ്ട് മുത്തസിഫ് ആകാത്തയാൾ, അലാ അന്ന മല്ലം യത്തസിഫ് ബിതിൽക സിഫാത്തി, ഈ സിഫത്തുകൾ കൊണ്ട് വസ്ഫ് സിദ്ധിക്കാത്തവൻ, മുത്തസിഫ് ആകാത്തവൻ, ലാ യസ്തഹിലു, അവൻ അർഹനല്ല, ലി അൻ യുഹ്മദ, സ്തുതിക്കപ്പെടാൻ അവൻ അർഹനല്ല. അപ്പൊ ഈ സിഫാത്ത് ഇല്ലാത്തവൻ സ്തുതിക്കപ്പെടാൻ അർഹനല്ല എന്ന് വരും. ഈ സിഫത്ത് ഉള്ളവനായതുകൊണ്ടാണ് സ്തുതിക്കപ്പെടുന്നത്. അപ്പൊ ഈ സ്തുതി, ഈ സിഫത്തുകൾ ഇല്ലാത്തവൻ സ്തുതിക്കപ്പെടാൻ പറ്റില്ല. സ്തുതിക്കപ്പെടാൻ പറ്റില്ലെങ്കിൽ ഫദലൻ അൻ അയ്യുഴ്ബദ്, എന്നിട്ടല്ലേ ആരാധിക്കപ്പെടൽ, അവനെ ആരാധിക്കപ്പെടൽ. സ്തുതിക്കപ്പെടാൻ തന്നെ പറ്റില്ല, എന്നിട്ടല്ലേ ആരാധിക്കപ്പെടൽ. ഫദലൻ അൻ അയ്യുഴ്ബദ, എന്നിട്ടല്ലേ ആരാധിക്കപ്പെടൽ. അങ്ങനെ പറയുമ്പോൾ ലിയക്കൂന ദലീലൻ അലാമാ ബഅദഹു, അത് ശേഷമുള്ളതിനും കൂടെ ദലീലാകും. അത് ശേഷമുള്ളതിനും കൂടെ എന്ന് പറഞ്ഞാൽ അടുത്ത ആയത്ത് പറയാനുള്ള ഒരു സ്റ്റെപ്പാകും അത് എന്നർത്ഥം. ലിയക്കൂന ദലീലൻ, ഇത് തെളിവാകും. അലാമാ ബഅദഹു, ഇയ്യാക നഅബ്ദു ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ തെളിവാകും. ഇതിന്റെ ശേഷമുള്ളതിൻ്റെ മേൽ തെളിവാകും എന്ന് പറഞ്ഞാൽ ഇയ്യാക നഅബ്ദു ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ മേൽ തെളിവാകും എന്ന് പറഞ്ഞാൽ, ഈ സിഫാത്ത് കൊണ്ട് സിഫത്ത് സിദ്ധിക്കാത്തവനെ ഹംദ് ചെയ്യപ്പെടാൻ പറ്റില്ല എന്ന് മഫ്ഹൂം കൊണ്ട് കിട്ടും. ഹംദ് ചെയ്യപ്പെടാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരാധിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പൊ ഇയ്യാക നഅബ്ദു ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമായില്ലേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നീ അല്ലാത്ത ഒരാൾ ആരാധിക്കാൻ പറ്റില്ല. അത് എവിടുന്ന് കിട്ടി? നേരത്തെ പറഞ്ഞ ഔസാഫുകളിൽ നിന്ന് മഫ്ഹൂമിലൂടെ കിട്ടിയിട്ടുണ്ടാകും. ഹംദ് ചെയ്യാൻ തന്നെ പറ്റൂരെങ്കിൽ പിന്നെ എങ്ങനെ മഫ്ഹൂമിലൂടെ എന്താ നേരെ കിട്ടിയത്? ഹംദ് ചെയ്യാൻ പറ്റില്ല. ഹംദ് ചെയ്യാൻ തന്നെ പറ്റില്ലെങ്കിൽ പിന്നെ ഏതായാലും എന്തിനു പറ്റൂല എന്ന് വരും, ആരാധിക്കാൻ പറ്റൂല എന്ന് വരും. അങ്ങനെ ആ മഫ്ഹൂമിലൂടെ കിട്ടുമ്പം എന്ന് പറഞ്ഞാൽ, അത് ഹംദ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞത് മഫ്ഹൂമ് മുഖാലഫയാണ്. ഈ ആരാധിക്ക ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നത് ഈ വസ്ഫിൽ നിന്ന് കിട്ടുന്നത് ഏതുമാണ്? മഫ്ഹൂമ് മുവാഫഖയുമാണ്, മഫ്ഹൂമ് മുവാഫഖയുമാണ്. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നത് ഇതിൽ നിന്ന് കിട്ടുമ്പോൾ മുവാഫഖയാവും. മറ്റേതേതാണ്? മുഖാലഫയുമാകും. ഇതില്ലാത്തയാളെ ഹംദ് ചെയ്യപ്പെടാൻ പറ്റില്ല, അപ്പൊ മുഖാലഫയായി. ഈ വസ്തുക്കൾ ഉള്ളയാളെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ, അപ്പൊ മഫ്ഹൂമ് മുവാഫഖയുമാകും. അപ്പൊ രണ്ട് മഫ്ഹൂമ് രണ്ട് രൂപത്തിലാണ്, ആദ്യത്തേത് മുഖാലഫയാണ്, രണ്ടാമത്തേത് മുവാഫഖയാണ്. ഇനി ഇന്ന് ഇന്നത്തതൊക്കെ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ളതാണ്. ഞാനത് കൃത്യമായി എല്ലാം ഉൾക്കൊള്ളിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാം മനസ്സിലായിട്ടുണ്ടാകും. ഇനി എവിടെയെങ്കിലും ആർക്കെങ്കിലും ഖഫാ തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗം ചോദിക്കേണ്ടതുമാണ്. അപ്പം നമുക്ക് വിശദമായിട്ട് പറയാവുന്നതാണ്. ചോദ്യങ്ങൾ വരുമ്പോൾ എവിടെയോ ഖഫാ ഉണ്ടെങ്കിൽ അത് മനസ്സിലാകും. മനസ്സിലാകാൻ പറ്റുന്ന വിധത്തിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് മിൻ ത്വരീഖിൽ മഫ്ഹൂം എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് മഫ്ഹൂം മുഖാലഫ വേറി മുവാഫഖ വേറി ഒക്കെ ആയിട്ട് അതൊക്കെ നമ്മൾ പറഞ്ഞ് തന്നു. ഇനി അതിൽ വല്ല ഖഫാ ഉണ്ടെങ്കിൽ ആ ഭാഗം ഉണർത്തിയാൽ മതി. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, അലാ അന്ന മല്ലം യത്തസിഫ് ബി തൽക സിഫാത്തി ലാ യസ്തഹിലു ലി അൻ യുഹ്മദ ഫളൻ അൻ അയ്യുബദ്. ഞാൻ അവിടെ നമ്മൾ ലഫ്ള് ഹല്ല് ചെയ്യുമ്പം ഇന്ന് ഫളൻ അൻ അയ്യുബദ്, എന്നിട്ടല്ലേ ആരാധിക്കപ്പെടല്. നമ്മൾ സാധാരണ വരുന്ന ഒരു പ്രയോഗമാണ് അറബിയിലത്, ഫളൻ അൻ, എന്നിട്ടല്ലേ. എന്താണിത് സാധനം? ഈ ഫളൻ അൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു കള, എപ്പോഴും കളയപ്പെടുന്ന ഫേരു കൊണ്ട് നസ്ബ് കിട്ടുന്ന മസ്തറാണ് ഫദലൻ. അപ്പൊ യഫ്ഫുലു ഫദലൻ എന്ന് കളയപ്പെടും അവിടെ. അതെപ്പോഴും ഒരു അതിനൻ്റെ അയലൻ്റെ ഇടയിൽ മധ്യത്തിലാ വരിക, ഇടയിലാ വരിക. അതിന ആദ്യം പറയും, പിന്നെ അയല പറയും, അതിൻ്റെ ഇടയിൽ വരും ഫദല. അപ്പൊ എന്ത് ചെയ്യും ആ ഏത് ഈ ഫദലൻ? അപ്പൊ എന്ത് ചെയ്യും? ആദ്യം അതിനനെ നഫി ചെയ്യും. അതിനനെ നഫി ചെയ്താൽ അയലനെ നഫി ചെയ്യുന്നതിൻ്റെ മേലിൽ അത് അറിയിക്കും. അയലനെ നഫി ചെയ്യുന്നതിന് അപ്പൊ ഫലരൻ, എന്നിട്ടല്ലേ ഇങ്ങനെ ആക്കല് എന്ന് ചോദിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഉദാഹരണം, വേറൊരു ഉദാഹരണം പറയാം, അപ്പൊ വേഗം തിരിയും. ഇതന്നെ പറയണ്ട,
ലായസ്തഹിലു അൻ യുഹ്മദ, അവനെ സ്തുതിക്കപ്പെടാൻ അർഹനല്ല, അവൻ സ്തുതിക്കപ്പെടാൻ അർഹനല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഫളൻ അൻ യുഅ്ബദ്, ഫളൻ അൻ യുഅ്ബദ്, എന്നിട്ടല്ലേ അവൻ ആരാധിക്കപ്പെടല്. അപ്പെന്തായി സ്തുതിക്കുക എന്ന് പറഞ്ഞത്? അതിനെയാണ്, ചെറിയ കേസാണ് സ്തുതിക്കുക എന്ന് പറഞ്ഞത്, പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ പ്രകീർത്തിക്കാൻ തന്നെ പറ്റാത്തവനെ ആരാധിക്കുക എന്നുള്ള ആ അയലൊക്കെ എന്തായാലും പറ്റൂല. അപ്പൊ അങ്ങനെയാണ് ഇത് എപ്പോഴും വരിക, ഒരു അതിനൻ്റെ അയലൻ്റെ ഇടയിലെ ഫലരൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം, ലാ യംലിക്കു സൈദുൻ ദിർഹമൻ ഫലരൻ അൻ ദീനാർ എന്നൊരു ഉദാഹരണം. ലാ യംലിക്കു സൈദൻ ദിർഹമ, സൈദിൻ്റെ അടുത്ത് വെള്ളി നാണയം ഒട്ടും ഇല്ല. സൈദ് വെള്ളി നാണയം ഉടമപ്പെടുത്തുന്നവനല്ല, സൈദിൻ്റെ മിൽക്കിൽ വെള്ളി നാണയം ഇല്ല. ലാ യംലിക്കു സൈദുൻ ദിർഹമ ഫളൻ അൻ ദീനാരിൻ, എന്നിട്ടല്ലേ സ്വർണ്ണ നാണയം. വെള്ളി തന്നെയല്ല സൈദിൻ്റെ അടുത്ത്, പിന്നെയല്ലേ സ്വർണ്ണ നാണയം. അപ്പം അത് ദിർഹമ് അതിനെയാണ്, ദീനാറ് അയലയാണ്, അതിൻ്റെ ഇടയിൽ ഫളൻ അൻ വന്നു. അപ്പം ഈ ഫളൻ അൻ എപ്പോഴും ഇങ്ങനെയാണ് വരിക എന്നർത്ഥം. അപ്പം അവിടെ എങ്ങനെയാണ് തക്ദീർ ചെയ്യുക? യഫ്ദുലു ഫളൻ അൻ ദീനാരിൻ എന്നാണ്. അപ്പം ആ യഫ്ദുലു എന്നതിലുള്ള ലമീർ ദിർഹമിലേക്ക് മടങ്ങും. അപ്പം ഇനി ഒന്ന് കറക്റ്റ് പറഞ്ഞു നോക്ക്. യഫ്ദുലു എന്നതിൻ്റെ ലമീർ ദീനാറിലേക്ക് മടങ്ങും. എന്നിട്ട് ഈ യഫ്ദുലു എന്നുള്ളത് സിഫത്തിൻ്റെ സ്ഥാനത്തും ആയിരിക്കും, യഫ്ദുലു എന്നുള്ളത് സിഫത്തിൻ്റെ സ്ഥാനത്തും ആയിരിക്കും, ദിർഹമിന് സിഫത്തായിട്ടായിരിക്കും വരിക. അപ്പം അങ്ങനെയായിട്ട് വെച്ചാൽ കറക്റ്റ് ഇങ്ങനെ കിട്ടും. എന്താണത്? മായനങ്ങനെ വരും. ലാ യംലിക്കു ദിർഹമൻ യഫ്ദുലു ഫലരൻ അൻ ദീനാരിൻ, അല്ലേ? ലാ യംലിക്കു ദിർഹമൻ, ഒരു ദിർഹമിനെ അവൻ ഉടമപ്പെടുത്തുന്നില്ല. യഫ്ദുലു ഫലരൻ, അത് ഒരു ശേഷിക്കൽ ശേഷിക്കും. അൻ ദീനാരിൻ, ദീനാറിനെ തൊട്ട്, ദീനാറിനെ തൊട്ടൊക്കെ ബാക്കിയായ, സ്വർണ്ണ നാണയത്തിനെ തൊട്ടൊക്കെ ബാക്കിയായ വെള്ളി നാണയം അതുപോലും അവൻ ഉടമപ്പെടുത്തുന്നില്ല. അങ്ങനെയാണ് ഇപ്പൊ നേരെ അതിൻ്റെ അർത്ഥം വരിക. നേരെ അതിൻ്റെ നേരെ അതിൻ്റെ ഹക്കീക്കിയായ മാനയാണ് ഇപ്പൊ ഈ പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്നിട്ടല്ലേ എന്ന് തന്നെയാണ് അർത്ഥം വെക്കേണ്ടത്. പക്ഷെ അത് എങ്ങനെ വന്നു എന്ന് അറിയണ്ട. ഈ ബാക്കി അൻ അന്തീരാർ, ആ ലാ യംലിക്കു ദിർഹമൻ ഫാലിലൻ അന്തീനാർ എന്നാ വരിക. യഫ്ദുലു ഫദലൻ എന്നാണ് ഫാലിലൻ അന്തീനാർ. ഐ ബാക്കി അൻ അന്തീനാർ ഫതുലാനിൽ മാലിക്കത, സമ്പത്തിൽ നിന്ന് ഇന്നത് ശിഷ്ടമായി എന്ന് പറയും. ഡേ ബാക്കിയായി, ഫതുല എന്ന് പറഞ്ഞാൽ ബാക്കിയായി എന്നൊരർത്ഥം. ലാ ഫതുലയാണ് ഇവിടുത്തെ ഫതില്. അപ്പോൾ ഫതുല എന്ന് പറഞ്ഞാൽ ബക്കിയത്തൻ എന്ന മായനാക്കാണ് ഈ ഫതുലൻ ശരിക്കും ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് ബാക്കിയാകുക, അക്സറും പോയിട്ട് അക്കല് ബാക്കിയാകുക, അതിനാണ് നമ്മൾ അങ്ങനെ പറയുക. ഫതുലൻ, ഫതുലാനിൽ മാലിക്കത എന്ന് പറയും. അപ്പം ഇത് വരല് ലഫ്ദിൽ നഫി ഇസ്ബാത്തിൻ്റെ ഇടയിലാണ്. ആദ്യം നഫി വരണം, പിന്നെ ഇസ്ബാത്ത് വരണം. അല്ലെങ്കിൽ മായനയിലെങ്കിലും ആദ്യം നഫി വരണം, പിന്നെ ഇസ്ബാത്ത് വരണം. അപ്പോൾ ലഫ്ദിൽ വരുന്നതിന് ഉദാഹരണം, ഫുലാനുൻ ലാ യംദുറു ഇലൽ ഫഖീർ ഫദലൻ അൻ ഇത്തായിഹി. ഫുലാനുൻ, അൻവർ, ഒരു ഉദാഹരണം പറയണം. ലാ യംദുറു ഇലൽ ഫഖീർ, അവൻ ഫക്കീറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കൂല, ഫക്കീറിന് അവൻ ശ്രദ്ധിക്കന്നല്ല. ഫദലൻ അൻ ഇത്തായിഹി, എന്നിട്ടല്ലേ അവന് വല്ലതും കൊടുക്കൽ. അവന് 10 രൂപ കൊടുക്കൽ പിന്നല്ലേ ഫക്കീറിനെ നോക്കാൻ തന്നെ കൂട്ടാക്കൂല. അപ്പം കണ്ടോ, ആദ്യത്തത് അദിന, പിന്നത്തത് അയല, ആദ്യത്തത് നഫി മൻഫി, പിന്നത്തത് മുസ്ബത്ത്. കണ്ടോ, ലാ യംദുറു അൻ എഴുത്തായി, അങ്ങനെയാണ് ഇത് വരേണ്ടത്. അല്ലെങ്കിൽ മയനയിലെങ്കിലും ആദ്യത്തത് നഫി, രണ്ടാമത്തത് ഏതാവണം, മുസ്ബത്തു ആവണം. തകാസുറത്തിൽ ഹിമമു അൻ അതിനല്ലാത്തത്, ഏതായി ഹിമ്മത്തുകൾ ചുരുങ്ങിപ്പോയാൻ അതിനല്ലാത്തത്. ഏറ്റവും ചെറിയ എണ്ണത്തെ തൊട്ട് പോലും ഹിമ്മത്ത് ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഹിമ്മത്ത് ഒന്നിൽ പോലും എത്താത്ത ഹിമ്മത്താണ് അവനുള്ളത്. ഒരു ഡിഗ്രിയിൽ പോലും എത്താത്ത ഹിമ്മത്താണ് അവനുണ്ട്. ഫലനൻ അൻ തറക്കാഹു തത്തറക്കാഹു, എന്നിട്ടല്ലേ അതിൻ്റെ മേലോട്ടവൻ കയറൽ എന്ന് പറയും പോലെ ആ ഹിമ്മത്ത്, എന്നിട്ടല്ലേ അതിൻ്റെ മേലോട്ട് കയറൽ. അപ്പോൾ ഇവിടെ രണ്ടുപ്പം മുസിബത്താണ് മയനയിൽ, അല്ല ലഫുദൽ തക്കാസറത്തിലും. പക്ഷേ അത് ലഫുദൽ തക്കാസറത്തിൽ ഹിമം എന്ന് പറഞ്ഞാൽ ഹിമ്മത്ത് ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഹിമ്മത്ത് എത്തിയിട്ടില്ല എന്നാണ്, മനക്കരുത്ത് എത്തിയിട്ടില്ല എന്നാണ്. അൻ അതിനൽ അതതി, അതിനൽ അതതിലേക്ക് എത്തിയിട്ടില്ല. ഇലം തബ്ലുഗുഹു എന്നാണ് മായന വരിക. അപ്പൊ പിന്നെ ഫലൻ അനി തറക്കി എന്ന് പറയാം. അൻ അൻ തറക്കാഹു എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫലൻ അൻ യുഅ്ബദ് എന്നതിൻ്റെ തർക്കീബ്, അതിൻ്റെ ശൈലി ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ലി യക്കൂന ദലീലൻ അലാമാ ബഅദഹു എന്ന് പറഞ്ഞാൽ, അലാമാ ബഅദഹു എന്ന് പറഞ്ഞാൽ ഇയാക്ക നഅ്ബുദു ഇയാക്ക നസ്തഈൻ. അപ്പൊ ഈ ലി യക്കൂന എന്ന് പറഞ്ഞത് എന്താ സാധനം? അത് ഇല്ലത്തിനില്ലത്താണ്, ഇല്ലത്തിനില്ലത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഔസാഫിനെ നടത്താനുള്ള നടത്തിയത് ഔസാഫിനെ നടത്തിയത് എന്തിനാണ്? ലിദ്ദലാലത്തി ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു.
ലിദ്ദലാലത്തി അലാ അന്നഹുൽ ഹഖീഖു ബിൽ ഹംദി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞല്ലോ. അപ്പോ ആ ഔസാഫിനെ ഇതിന്റെ മേൽ നടത്തിയത് അള്ളാഹു മാത്രമാണ് ഹംദിന് അവകാശപ്പെട്ടവൻ എന്ന് മന്തൂക്കായിട്ടും അള്ളാഹു അല്ലാത്ത ഒരാൾ ആരാധിക്കപ്പെടാൻ പറ്റില്ല എന്ന് മഫൂമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു വെച്ചല്ലോ. ആ പറഞ്ഞു വെച്ചത് എന്തിനാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാ അങ്ങനെ നടത്തിയത്? അപ്പൊ ആ മുഅല്ലലിന് ഇല്ലത്തിന് ഇല്ലത്തല്ല മുഅല്ലലിന് ഇല്ലത്ത് ഇജ്റാഉൽ ഔസാഫിന് കാരണം എന്താ? ശരിയാണ്, ഇജ്റാഉൽ ഔസാഫ് നടത്തി അങ്ങനെ ദലാലത്തും ഇഷാറും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഇഷാറും ദലാലത്തും ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു ഇജ്റാഉൽ ഔസാഫ് എന്തിനാ നടത്തിയത്? അതിൽ യക്കൂന ദലീലൻ അരാമാ ബഅദുഹു, അപ്പോഴല്ലേ മുമ്പ് പറഞ്ഞത് ശേഷമുള്ളതിന് ദലീലാവുള്ളൂ. ആദ്യം പറഞ്ഞത് മുമ്പ് ശേഷം പറഞ്ഞതിന് ദലീലാവുള്ളൂ. അപ്പൊ ഈ വസ്തുതകൾ പറഞ്ഞിട്ട് ഇനി ഇയാക്കനാബുദു ഇയാക്കനസ്തായി എന്ന് പറഞ്ഞാൽ ദലീല് പറഞ്ഞ് ദഅ്‌വ സാബിത്താക്കുന്നതിന് തുല്യമായി. അൽഹംദുലില്ലാ. ഇനി ഇൻഷാല്ലാ ബാക്കി നാളെ പറയാം. ഞാൻ ഇതിന്റെ വിശദീകരണമാണ്. ഫൽ വസ്ഫുൽ അവ്വലു, അപ്പൊ ഒന്നാമത്തെ വസ്തു കൊണ്ട് എന്ത് വന്നു, രണ്ടാം വസ്തു കൊണ്ട് എന്ത് വന്നു, മൂന്നാം വസ്തു കൊണ്ട് എന്ത് വന്നു, നാലാം വസ്തു കൊണ്ട് എന്ത് വന്നു എന്ന് പറയാണ്. ഇനി അതിന് നാല് വസ്തുല്ലല്ല, മൂന്നല്ല എണ്ണിയത്. അതായത് നേരത്തെ തന്നെ പറഞ്ഞത് വേണമെങ്കിൽ നാലായിട്ടും എണ്ണാം. ആദ്യം എണ്ണിയത് മൂന്നായിട്ടാണ്, പിന്നെ എണ്ണുന്നത് നാലായിട്ടുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഇന്ന് നല്ല ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, യാ സാരിഖൽ ലൈലത്തി അഹ്ലദ്ദാർ എന്ന് പറഞ്ഞല്ലോ ഇന്നലെ നമ്മൾ, അതിനെ ചൊല്ലിയാണ് ആ സംശയം. അതായത് മാലിക് യൗമുദ്ദീൻ എന്നിടത്ത് മാലിക്കിനെ യൗമുദ്ദീനിലേക്ക് ഇലാഫ്ത് ചെയ്തപ്പം അത് ലർഫിനെ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്ത് നടത്തിയിട്ട് ഇലാഫ്ത് ചെയ്താണ്. കാരണം യൗമുദ്ദീൻ ഒരിക്കലും മിൽക്കാക്കണില്ല, യൗമുദ്ദീനിൽ കാര്യങ്ങളെ ഉടമപ്പെടുത്തുന്നവൻ എന്നാണ് അർത്ഥം. എന്നിട്ട് എന്ത് ചെയ്തു, ലറുഫിനെ മഫ്ഊൽ ബിഹിന്റെ സ്ഥാനത്താണ് ഇറക്കി. അപ്പൊ അത് ഏതും കൂടെ ആകും, കിനായത്തും കൂടെ ആകും എന്നൊക്കെ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, നമ്മളെ വിഷയം അപ്പം അതല്ല. ലറുഫിനെ മഫ്ഊൽ ബിഹിന്റെ സ്ഥാനത്ത് നടത്തിയിട്ട് ലറുഫിലേക്ക് ഇസ്മു ഫായലിലെ ഇളാഫത്ത് ചെയ്തതാണ്. ഏതുപോലെ, അറബികളുടെ വാക്കുപോലെ, യാ സാരിഖൽ ലൈലത്തി അഹ്ലദ്ദാർ എന്ന് പറയും പോലെ, രാത്രിയിൽ രാത്രി മോഷ്ടിക്കുന്നവനെ, അഹ്ലദ്ദാർ വീട്ടുകാരെ മോഷ്ടിക്കുന്നവനെ എന്നർത്ഥം പറഞ്ഞു. അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഇസ്മു ഫായലിനെ ലർഫിലേക്ക് ഇളാഫ്ത് ചെയ്തു എന്നുള്ളതിന് തെളിവുണ്ട് യാ സാരിഖൽ ലൈലത്തി. പക്ഷേ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്ത് ലർഫിനെ നടത്തിയോ? അതില്ലല്ലോ. ഭാഗികമായിട്ടല്ലേ നമ്മൾ പറഞ്ഞതിന് ഇത് തെളിവാകുന്നുള്ളൂ, പരിപൂർണമായിട്ട് ആവണമല്ലോ, ഭാഗികമായിട്ടല്ലേ തെളിവാകുന്നുള്ളൂ. അപ്പം രണ്ടിനും കൂടി പറ്റിയൊരു തെളിവ് പറയേണ്ടിയിരുന്നില്ലേ? കാരണം എന്താ, ഇവിടെ ഓൾറെഡി അഹ്ലദ്ദാർ എന്നുള്ള മഫ്ഊൽ ഉണ്ടല്ലോ, അപ്പം ലൈലത്ത് എന്തായാലും മഫ്ഊൽ അല്ലാന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഇഹ്റാബിൻ്റെ വശത്തിലൂടെ അല്ല, മയനൻ്റെ വശത്തിലൂടെയാണ് ഇന്നലെ പറഞ്ഞല്ലോ. ഈ സ്ഥാനത്ത് നിർത്തൽ മയനൻ്റെ വശത്തിലൂടെ തന്നെയാണ്. അപ്പം ലൈലത്തിനെ മോഷ്ടിക്കുക എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഹ്ലദ്ദാർ എന്നുള്ളത് മഫൂലല്ലേ, അപ്പം പിന്നെ എങ്ങനെ ഇത് ശരിയാവുക? അതിനുള്ള മറുപടിയാണ് പറയുന്നത്. ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞപ്പം ആ അവസാന ഭാഗത്ത് ഒരു കലിമത്തിൻ്റെ പോരായ്മ വന്നിട്ടുണ്ട്. ഞാൻ ആ വോയിസ് ഒന്നും കൂടെ കേട്ടു നോക്കി. അപ്പം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഈ ലൈലത്തിനെ ഞാൻ പറഞ്ഞു, അതിങ്ങനെ പറഞ്ഞപ്പം ഇതിൻ്റെ ഇതിലുള്ള ഷാഹിദ് ലൈലത്തിനെ മസ്റൂക്കാക്കി. ശരിക്കും ലൈലത്ത് മസ്റൂക്ക് ഫീഹയാണ്, രാത്രിയിൽ കക്കുകയാണ്, മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. മസ്റൂക്കും ഫീഹയാണ് ലൈലത്ത്. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു, നമ്മളതിനെ മസ്റൂക്കാക്കി മാറ്റി, ഇവിടെ രാത്രിയെ മോഷ്ടിക്കുക എന്നാക്കി മാറ്റി. അപ്പോൾ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്ത് ഇറക്കി, എന്നിട്ടതിനെ ലർഫിനെ ലർഫിലേക്ക് ഇസ്മു ഫായലിനെ ഇളാഫത്ത് ചെയ്തു. പിന്നെ അഹ്ലദ്ദാർ എന്ന് പറഞ്ഞത് വീട്ടുകാരെ മോഷ്ടിക്കുന്നവൻ. ഈ വീട്ടുകാരെ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടുകാരിൽ നിന്ന് അവരുടെ സമ്പത്ത് മോഷ്ടിക്കുക എന്നാണ്. അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞപ്പോഴും എന്ത് പറഞ്ഞില്ല, ഈ അഹ്ലദ്ദാരി എന്നുള്ളത് രണ്ടാം മഫ്ഊലാണ് കേട്ടോ നിങ്ങളോട് പറയാൻ മറന്നുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പം വിട്ടുപോയിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞാൽ പിന്നെ ഈ ഇഷ്കാൽ ഉണ്ടാവില്ല എന്നർത്ഥം. പിന്നെ ഈ ഇഷ്കാലിന് വകുപ്പില്ല. അതായത് വീട്ടുകാരിൽ നിന്ന് സമ്പത്ത് മോഷ്ടിക്കുക, അപ്പം സമ്പത്തിൻ്റെ സ്ഥാനത്ത് അപ്പം ലൈലത്തിന് ഇറക്കിയത്, ഒന്നാം മഫ്ഊലിൻ്റെ സ്ഥാനത്ത്. രണ്ടാം മഫ്ഊലിൻ്റെ സ്ഥാനത്താണ് ഏതുള്ളത്, മീ അഹ്ലദ്ദാർ ഉള്ളത്. അപ്പം മിൻ അഹ്ലിദ്ദാരി, മിൻ അഹ്ലിദ്ദാരി എന്ന്. അപ്പം ആ രണ്ടാം മഫ്ഊലിൻ്റെ സ്ഥാനത്ത് ഇറക്കിയിട്ടാണ് അതിന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, സാരിഖ് എന്നതുകൊണ്ട് നസ്ബ് ചെയ്യാൻ പറ്റുമോ, യാ ദാരിബ് എന്നുള്ളതിന് സെയ്ദ് എന്നുള്ളതിന് നസ്ബ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ യാ വന്നാ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ വിശദീകരണമൊക്കെ ഇന്നലെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞതിൻ്റെ ആകത്തുക, അഹ്ലദ്ദാർ എന്നത് രണ്ടാം മഫ്ഊലാണ്, വീട്ടുകാരിൽ നിന്ന് രാത്രിയെ മോഷ്ടിച്ചവൻ എന്ന് പറഞ്ഞാൽ രാത്രിയെ മോഷ്ടിക്കുക എന്നല്ല, വീട്ടുകാരിൽ നിന്ന് രാത്രി പണം മോഷ്ടിച്ചവൻ എന്നാണ്.
അപ്പോൾ പണമാണ് യഥാർത്ഥ മസ്രൂഖ്, അതിൻ്റെ സ്ഥാനത്ത് ഇതിനെ ഇറക്കിയും, അല്ലാതെ അഖിലദാറിൻ്റെ സ്ഥാനത്ത് ഇറക്കിയെന്നല്ല. അഖിലദാർ രണ്ടാം മഫൂലാണ്, സറക്കക്ക് രണ്ട് മഫൂൽ വരാം, സറക്കക്ക് രണ്ട് മഫൂൽ വരാവുന്നതാണ്. സാക്ഷാൽ ഒന്നാം മഫൂലിനെ കളഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്ത് വേറെ എന്തിനെ നിർത്തിയോ എന്നുള്ള വേറെ ചർച്ച, കളഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം മഫൂലിൽ നിന്ന് മിന്നിനെ കളയുകയും ചെയ്യാം. അതൊക്കെ അതിൻ്റെ ലുഗവിയായ നിയമമാണ്. അപ്പോൾ അഖിലദാർ എന്നുള്ളത് രണ്ടാം മഫൂലാണ്. അത് ഞാൻ ഇന്നലെ ഊന്നി പറയേണ്ടതാണ്, പറഞ്ഞിട്ടില്ല. അത് ഇതോടുകൂടെ, ഈ മറുപടിയോടുകൂടെ എല്ലാവർക്കും ബോധ്യപ്പെടും. കാര്യം പറഞ്ഞിട്ടുണ്ട്, അഖിലദാറല്ല അഖിലദാറിനെ മോഷ്ടിക്കുന്ന, അഖിലദാറല്ല അഖിലദാറിൽ നിന്ന് അംബാലിനെയാണ് മോഷ്ടിക്കുന്നത്, അതിൻ്റെ സ്ഥാനത്താണ് ഏതിനെ നിർത്തുന്നത്, ഈ പറഞ്ഞ സാധനത്തിനെ നിർത്തുന്നത്, ലൈലത്തിനെ. അപ്പോൾ അവിടെ ഓൾറെഡി ഉള്ള മഫൂൽ അതിൻ്റെ സ്ഥാനത്ത് പിന്നെ നിർത്താനില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടാം മഫൂലാണ്, ഒന്നാം മഫൂലാണ് കളയപ്പെട്ടത്, അതിൻ്റെ സ്ഥാനത്താണ് ലൈലത്തിനെ നിർത്തിയത്. ഇനി സംശയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാകും.